പരിസ്ഥിതി ദിന പ്രസംഗം UP ഹൈസ്കൂൾ. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗക്കാർക്കുള്ള ഒരു പരിസ്ഥിതി ദിന പ്രസംഗമായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ UP ഹൈസ്കൂൾ വിഭാഗക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പ്രസംഗമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ബഹുമാനരായ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും പരിസ്ഥിതി ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളട്ടെ. ഈ അവസരത്തിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വനിത എന്ന ബഹുമതിക്ക് അർഹയായ കൽപ്പന ചൗളയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ ഒരിക്കൽ പറയുകയുണ്ടായി, ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അകന്നു പോകുന്ന നീല നിറമുള്ള കൊച്ചു ഗ്രഹമായ ഭൂമിയെ കാണുമ്പോൾ ഒരുപാട് സ്നേഹം തോന്നുന്നുവെന്ന്. ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തുന്ന ഒരു സഞ്ചാരിയുടെ കാഴ്ചകളെ നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളവും മൂന്നിൽ ഒരു ഭാഗം മാത്രം കരയുമുള്ള നീല നിറമുള്ള ഒരു ആകാശഗോളം. കുറച്ചുകൂടി അടുത്തെത്തുമ്പോൾ ഉയർന്ന ശിഖരങ്ങളും കൊടുമുടികളും ഒക്കെ കാണാറാകും. പിന്നെ ഹരിതവർണമായ മഴക്കാടുകൾ, ജലാശയങ്ങൾ, വീണ്ടും അടുത്തെത്തിയാൽ ഗാംഭീര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്ന മലനിരകൾ, വെള്ളിനൂൽ പോലെയുള്ള അരുവികൾ, മണ്ണിൻ്റെ ജീവനാടികളായ പുഴകൾ, പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള നെൽവയലുകൾ. കാഴ്ചയുടെ വസന്തം ഇവിടെയും അവസാനിക്കുന്നില്ല. ഇത്ര മനോഹരിയായ ഭൂമിയിലെ കാഴ്ചകൾ ഇതുമാത്രമാണോ? അതറിയണമെങ്കിൽ നമുക്ക് ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിക്കാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ പുഴകൾ, വെട്ടി നശിപ്പിക്കപ്പെട്ട വനങ്ങൾ, മണ്ണെടുപ്പ് മൂലം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കുന്നുകൾ, നികത്തിയ പാടത്ത് ഉയർന്നു വരുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, അങ്ങനെ പലതും. എവിടെ നോക്കിയാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമി നമുക്ക് കനിഞ്ഞു നൽകിയ വിഭവങ്ങൾ ദൂർത്തടിക്കാനുള്ളവയല്ല. അവ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഉറച്ച ശബ്ദത്തിൽ ലോകരാഷ്ട്രങ്ങളോട് വിളിച്ചു പറഞ്ഞ ഗ്രേറ്റ ട്യൂബർഗ് എന്ന സ്വീഡിഷ് ബാലികയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇളം തലമുറയിലെ കുട്ടികളായ നാം ഓരോരുത്തരും ഗ്രേറ്റിയുടെ പാത പിന്തുടർന്നേ മതിയാകും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിജ്ഞയെടുക്കാം. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ മറ്റാർക്കെങ്കിലുമായി മാറ്റിവെക്കാതെ എന്നിൽ നിന്ന് തന്നെ തുടങ്ങും. എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ സ്കൂളിൽ നിന്ന്, എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന്. അങ്ങനെ യുനെസ്കോയുടെ പരിസ്ഥിതി ദിന സന്ദേശമായ 3 R കളെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം. റീ ഇമാജിൻ, റീ ക്രിയേറ്റ്, റീസ്റ്റോർ ടുഗെദർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഷെയർ ചെയ്ത ഈ കൊച്ചു പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങളോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോകൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.